ഗുഡ് മോർണിംഗ് ഓൾ. സെക്കൻഡ് മൊഡ്യൂളില് രണ്ട് ചാപ്റ്ററാണ് ഉള്ളത്. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയാണ്, രണ്ടാമത്തെ ചാപ്റ്റർ കൊറോഷനും. അപ്പോൾ ഓൾറെഡി ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഭാഗത്തിൽ ആ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്രയും വീഡിയോ ക്ലാസ്സസിലൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇലക്ട്രോ കെമിസ്ട്രി ബേസിക് റിയാക്ഷൻസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സെല്ല്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലൂടെ കണ്ടു കഴിഞ്ഞു. അതിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ കൊറോഷനാണ്. കൊറോഷൻ എന്നുള്ള വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മെറ്റലിന് സംഭവിക്കുന്ന നാശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അപ്പോൾ ഈ ഒരു കൊറോഷനിലെ ഇലക്ട്രോ കെമിക്കൽ ആസ്പെക്ട്സ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു അപ്ലിക്കേഷൻ കൊറോഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോർഷൻ കൊറോഷൻ എന്നുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളത് എല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് നേരിട്ട് കടക്കാം. ഇപ്പോൾ കൊറോഷനിൽ ആദ്യം എന്താണ് കൊറോഷൻ എന്നുള്ള ഡെഫിനിഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ ഡ്യൂ ടു കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ അറ്റാക്ക് ബൈ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഒരു മെറ്റൽ, നമുക്കറിയാം മെറ്റൽ ഹൈലി റിയാക്റ്റീവ് ആണ്. ഏറ്റവും എളുപ്പമുള്ള സാഹചര്യത്തിൽ അത് ഇത്രയും എളുപ്പം റിയാക്റ്റ് ചെയ്യും. റിയാക്റ്റ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് മെറ്റലിന് അതിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടാനുള്ളൊരു കഴിവാണ്. ഈസിലി ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് പോസിറ്റീവ് അയോൺ ഉള്ള, പോസിറ്റീവ് ചാർജുള്ള അയോൺസായിട്ട് മാറാൻ മെറ്റലിന് സാധിക്കും. അപ്പോൾ ഈ ഒരു മെറ്റല് ഒരു എൻവയോൺമെൻറ്റിൽ എക്സ്പോസ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു മെറ്റലിന് ചുറ്റുമുള്ള ഏതെങ്കിലും കെമിക്കൽ ഫാക്ടേഴ്സ് കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് കാരണമോ ഒരു മെറ്റലിന് അതിൻ്റെ സർഫസിൽ സംഭവിക്കുന്ന പ്രത്യേകതകൾ, പ്രത്യേക മാറ്റങ്ങൾ, ആ മാറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അപ്പോൾ ഒരു മെറ്റൽ മെറ്റലായിരിക്കുന്നതിന് പകരം അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലും ഒരു ഫാക്ടറുമായിട്ട് റിയാക്റ്റ് ചെയ്ത് മെറ്റൽ മെറ്റലിൻ്റെ കറസ്പോണ്ടിങ് കോമ്പൗണ്ട് ആയിട്ട് മാറുക, ഒന്നുകിൽ ഓക്സൈഡായിട്ട് മാറുക അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡായിട്ട് മാറുക, അങ്ങനെ മെറ്റലിൻ്റെ കോമ്പൗണ്ട് ഫോമിലേക്ക് മാറി ഒരു സ്വാഭാവികമായും മെറ്റലിനുള്ള ആ ഒരു ക്വാളിറ്റീസ് നഷ്ടപ്പെട്ടു പോവാം. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും എളുപ്പം നമുക്ക് കൊറോഷൻ എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇരുമ്പ് തുരുമ്പെടുക്കുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു ഇരുമ്പ് അതിൻ്റേതായ എല്ലാ ക്വാളിറ്റീസും, വളരെ കുറച്ചുകൂടെ ഒരു ഷൈനി അപ്പിയറൻസ് ഒക്കെ ഉള്ള ഒരു സാധാരണ ഇരുമ്പിൻ്റെ ഒരു ദണ്ഡ്, അത് കുറച്ചു കാലം നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ചുറ്റുമുള്ള ഒന്നുകിൽ അന്തരീക്ഷത്തിലെ ഈർപ്പമാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാസസ് ആവാം, ഈ ഗ്യാസൊക്കെ ആയിട്ട് ഈ മെറ്റൽ ആറ്റംസ് റിയാക്ട് ചെയ്ത് ഇരുമ്പിൻ്റെ മുകളിൽ കുറച്ച് കഴിയുമ്പോൾ കാലക്രമേണ ഒരു കളർ ചേഞ്ച് വരുന്നത് നമുക്ക് കാണാം. തുരുമ്പെടുത്ത് തുടങ്ങുന്നത് നമുക്ക് കാണാം. തുരുമ്പെടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് ആ ഒരു ഇരുമ്പ് ദണ്ട് മുഴുവൻ തുരുമ്പെടുത്ത് കാലക്രമേണ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു കൊറോഷൻ എന്താണ് എന്ന് മനസ്സിലാവാനുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണമാണ് ഇരുമ്പ് തുരുമ്പെടുക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ കോപ്പർ ക്ലാവ് പിടിക്കുന്നത്, അതുപോലെ നമ്മളുടെ സിൽവർ വെള്ളി, വെള്ളിക്കുമുള്ള വെള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കറുപ്പ് കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ഒരു മെറ്റൽ പുറത്ത് തുറന്നു വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന, നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കി കാണുന്ന മാറ്റങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കൊറോഷൻ എന്ന് പറയുന്നത്. സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ, മെറ്റല് പതിയെ നശിച്ചു പോവാണ്. ബൈ കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ അറ്റാക്ക് ബൈ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. മെറ്റലിൻ്റെ എൻവയോൺമെൻറ്റിലുള്ള കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഫാക്ടേഴ്സ് കാരണം ഒരു മെറ്റലിന് സംഭവിക്കുന്ന നാശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. രണ്ട് എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി എഴുതി, റസ്റ്റിംഗ് ഓഫ് അയൺ, ടാർണിഷിംഗ് ഓഫ് സിൽവർ എക്സെട്ര. അപ്പോൾ ഈ കൊറോഷനിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് അതിൻ്റെ തിയോറിറ്റിക്കൽ ബേസിസിലേക്ക് നമ്മൾ പോകുമ്പം പ്രധാനമായിട്ടും രണ്ട് തരം കൊറോഷനാണ് ഉള്ളത്. ഒന്ന് ഡ്രൈ കൊറോഷൻ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷനാണ്. രണ്ടാമത്തത് വെറ്റ് കൊറോഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷനാണ്. രണ്ട് തരം കൊറോഷൻ, ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ, രണ്ടാമത്തത് വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ.
രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ ആണ്. ഡ്രൈ കൊറോഷൻ എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം, ഏത് ടൈപ്പ് റിയാക്ഷൻ ആയാലും അവിടെ സംഭവിക്കുന്നത് മിക്കവാറും വാട്ടറിൻ്റെ അബ്സെൻസിലായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഡ്രൈ എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ടാവുക. ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു കൊറോഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. കൊറോഷൻ പ്രോസസ് വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അബ്സെൻസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഡ്രൈ കൊറോഷനെ വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, കെമിക്കൽ കൊറോഷൻ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ നമുക്ക് നോക്കാം. ഒരു മെറ്റല് നമ്മൾ വെറുതെ എൻവയോൺമെൻറ്റിൽ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് മെറ്റലിന് ചുറ്റുമുള്ള എയറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഗ്യാസസ്, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ. ഓക്കെ, ഒരു മെറ്റല് ജസ്റ്റ് എയറിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, ഓക്സിജൻ എയറിൽ അബണ്ടൻ്റ് ആയിട്ടുണ്ട്. ഈ മെറ്റല് ഹൈലി റിയാക്റ്റീവാണ്, അതിൻ്റെ സറൗണ്ടിങ്സിൽ എല്ലാ ഫാക്ടേഴ്സും ഒത്തു വന്നു കഴിഞ്ഞാൽ മെറ്റല് സ്വാഭാവികമായും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. മെറ്റലും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡാണ് ഉണ്ടാവുന്നത്. ഈ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് ആക്ച്വൽ മെറ്റലല്ല, മെറ്റലിന് സംഭവിച്ച കൊറോഷനാണ് അല്ലേ. മെറ്റൽ സ്വാദ രീതിയിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ എന്തുമാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, പ്യുവർ മെറ്റൽ ആറ്റംസ് മാത്രമേ സർഫസിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഒരുപാട് കാലം എയറിലൂടെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് എയറിലുള്ള ഓക്സിജൻ ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്ത് മെറ്റൽ മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോമിലേക്ക് മാറാം. മെറ്റൽ ഓക്സൈഡായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ആ മെറ്റലിന് കൊറോഷൻ സംഭവിച്ചു. അപ്പോൾ അവിടെ വാട്ടർ വേണമെന്നോ വെള്ളത്തിൻ്റെ പ്രസൻസ് വേണമെന്നോ ഈർപ്പം വേണമെന്നോ ഒന്നുമില്ല, എയറിലൊരു ഓക്സിജൻ ആയിട്ട് മെറ്റൽ സർഫസിലുള്ള മെറ്റൽ ആറ്റംസ് റിയാക്ട് ചെയ്തു, മെറ്റൽ മാറി മെറ്റൽ ഓക്സൈഡായിട്ട് മാറുകയാണ്. ഓക്കെ, ഈ കൊറോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ. ഡ്രൈ എന്ന പേര് പറയാൻ കാരണം അത് വാട്ടറിൻ്റെ അബ്സെൻസിലാണ് നടക്കുന്നത്. കെമിക്കൽ എന്ന് പറയാനുള്ള കാരണം അവിടെ ഒരു സാധാരണ കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ് നടക്കുന്നത്. മെറ്റൽ ആറ്റം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഒരു സാധാരണ കെമിക്കൽ റിയാക്ഷൻ, എന്നിട്ട് മെറ്റൽ ഓക്സൈഡായിട്ട് മാറുന്നു. അങ്ങനെ ഒരു സാധാരണ കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ് ഈ ഒരു കൊറോഷനിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊറോഷനെ കെമിക്കൽ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. വാട്ടറിൻ്റെ അബ്സെൻസിൽ നടക്കുന്ന കൊറോഷൻ ആയതുകൊണ്ട് നമ്മളതിനെ ഡ്രൈ കൊറോഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഓക്സിജൻ ആവാം, അല്ലെങ്കിൽ H2S, സൾഫർ ഡയോക്സൈഡ്, അങ്ങനെ മെറ്റൽ സർഫസിൻ്റെ പുറത്തുള്ള ആറ്റംസ് ആയിട്ട് ഏറ്റവും ഈസിലി റിയാക്ട് ചെയ്യുന്ന ഗ്യാസസുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്ന കൊറോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൈ അല്ലെങ്കിൽ കെമിക്കൽ കൊറോഷൻ. സിമ്പിളാണ്. രണ്ടാമത്തേത് വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണത്, എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു കൊറോഷനാണ്. വെറ്റ്, സ്വാഭാവികമായും വെറ്റ് എന്ന പേരിൽ തന്നെ നമുക്കറിയാം ഈ ഒരു കൊറോഷൻ സംഭവിക്കുന്നത് വാട്ടറിൻ്റെ പ്രസൻസിലാണ്. ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്നാണ് ഈ കൊറോഷന് പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ് ഈ ഒരു കൊറോഷനിൽ നടക്കാൻ പോകുന്നത്. അത് മനസ്സിൽ തന്നെ വയ്ക്കുക, ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ് ഈ ഒരു കൊറോഷനിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു കൊറോഷൻ. അപ്പം ഇതിനകത്ത് പേര് പോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആനോഡ് വേണം, ഒരു കാഥോഡ് വേണം, അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസൊക്കെ നടക്കാൻ വേണ്ടി അതിൽ ഒരു ഇലക്ട്രോലൈറ്റും വേണം. ഇത്രയും കാര്യങ്ങൾ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ നിർബന്ധമാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു, ആനോഡ് വേണം, കാഥോഡ് വേണം, അതിനിടയിൽ ഒരു ഇലക്ട്രോലൈറ്റും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കൊറോഷൻ നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മൾ അവിടെ മുതലാണ് ഈ ഒരു കൊറോഷൻ പറയാൻ പോകുന്നത്. ഡ്യൂറിങ് കൊറോഷൻ, വൺ പാർട്ട് ഓഫ് ദ മെറ്റൽ ആക്ട് ആസ് ആനോഡ് ആൻഡ് ദി അതർ പാർട്ട് ആക്ട് ആസ് കാഥോഡ്. അപ്പോൾ ഒരു മെറ്റലിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഒരു ഭാഗം ആനോഡായിട്ടും മറുഭാഗം കാഥോഡായിട്ടും ആക്ട് ചെയ്യുകയാണ് ഈ ഒരു കൊറോഷൻ. സ്വാഭാവികമായിട്ടും അതിന് ഒരു ഇലക്ട്രോലൈറ്റും കൂടി വേണം അല്ലേ. ഈ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇടയ്ക്കുള്ള മെറ്റൽ ഭാഗത്തിൽ മോയ്സ്ചറും മെറ്റൽ സർഫസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം പ്രസൻ്റ് ആയിരിക്കുന്ന മെറ്റൽ സർഫസ് ആണ് ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്.
എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ നമ്മൾ കയ്യിലൊരു മെറ്റൽ റോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റൽ റോഡിൻ്റെ ഒരു പാർട്ട് ആനോഡ് മറു പാർട്ട് കാഥോഡ് അവരുടെ ഇടയിലുള്ള മെറ്റൽ പാർട്ട് ഈർപ്പം കുറച്ചുകൂടെ പ്രസൻ്റ് ആയിരിക്കുന്ന മെറ്റൽ സർഫസ് ഇലക്ട്രോലൈറ്റായിട്ടും ആക്ട് ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോലൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ മോയ്സ്ചർ ഈർപ്പം എന്ന് പറയുന്നതിൽ അതിനകത്ത് പലതും ഉണ്ടാവാം. ഡിസോൾഡ് ഓക്സിജൻ കാണാം, കാർബൺ ഡൈ ഓക്സൈഡ് കാണാം, അങ്ങനെ അതെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഒരു മെറ്റൽ സർഫസിൻ്റെ പുറത്തുള്ള ഈ മോയ്സ്ചർ കാണപ്പെടുന്ന ഭാഗം ഇലക്ട്രോലൈറ്റായിട്ടും ആക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി നമ്മൾ ഇത്രയും നേരം ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് പഠിച്ച സമയം നമ്മൾ പഠിച്ചു ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ഭാഗത്തു നിന്നാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നത്. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ആ ഭാഗത്തുള്ള മെറ്റൽ ആറ്റം മെറ്റൽ അയോൺസ് ആയിട്ട് മാറി അവിടെ കുറേശ്ശെ എന്ത് സംഭവിക്കാൻ തുടങ്ങും, മെറ്റല് നഷ്ടപ്പെട്ട് പോരാൻ തുടങ്ങും. ഓൾറെഡി നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെല്ല് പഠിച്ച സമയത്തൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഭാഗമാണ് എത്രയും പെട്ടെന്ന് എന്തായി തുടങ്ങുന്നത്, ശോഷിച്ച് അല്ലെങ്കിൽ വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലിൻ്റെ ഏത് ഭാഗമാണോ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആ ആനോഡായിട്ട് ഭാഗത്ത് നടക്കുന്ന സമയത്ത് സ്ഥലത്താണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഭാഗമാണ് എളുപ്പം വേസ്റ്റായി പോകുന്നതും അല്ലെങ്കിൽ റെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ ഇലക്ട്രോകെമിക്കൽ കൊറോഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് റെസ്റ്റിങ് ഓഫ് അയൺ. അപ്പോൾ റെസ്റ്റിങ് ഓഫ് അയൺ എക്സാമ്പിളാക്കി എടുത്താണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഇപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ ആനോഡിലെയും കാഥോഡിലെയും നടക്കുന്ന റിയാക്ഷൻസ് എന്താണെന്ന് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആനോഡിൽ മെറ്റൽ ആറ്റം എം, ഇവിടെ ഓൾറെഡി നിങ്ങൾ കണ്ടു എം ആനോഡിൽ ഓക്സിഡേഷൻ നടന്ന് എന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രോണിനെ, എത്ര ഇലക്ട്രോൺ ആണോ അത്രയും ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് അത്രയും ചാർജുള്ള മെറ്റൽ അയോൺ ആയിട്ട് മാറി. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു, മെറ്റലിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, മെറ്റൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണായിട്ട് പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറി. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. കാഥോഡിൽ നമുക്കറിയാം റിഡക്ഷനാണ് നടക്കുക അല്ലേ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിനെ ആഡ് ചെയ്യലാണ്, ഇലക്ട്രോണിനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടലും, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എഡീഷനുമാണ്. അപ്പോൾ ഇവിടെയും കാഥോഡിൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓക്സിജൻ നമുക്ക് എന്തായാലും അറിയാം സർഫസിൽ എയർ ഉണ്ട്, സ്വാഭാവികമായും ഓക്സിജൻ ഉണ്ടാവും. അതുപോലെ ഈ ഒരു സർഫസിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ നടക്കുന്ന കൊറോഷനാണ് വാട്ടർ ഉണ്ട്. ഈ വാട്ടറിൻ്റെയും ഓക്സിജൻ്റെയും പ്രസൻസിൽ ഈ ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ OH- ആയിട്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് OH- ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്സിജൻ വാട്ടറിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് OH- ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് മെറ്റലിൻ്റെ ആ സൈഡിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കുന്നത്. റിഡക്ഷൻ പ്രോസസ്സ് നടക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് ഓക്സിജൻ റെഡ്യൂസ്ഡ് ആവുന്നത് കൊണ്ടാണ് ആ ഭാഗത്തെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റലിൻ്റെ രണ്ട് ഭാഗങ്ങൾ, രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്ത് ആനോഡിലാണ്, ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്, മെറ്റൽ ആറ്റം മെറ്റൽ അയോണായിട്ട് മാറി. രണ്ടാമത്തെ ഭാഗത്ത് കാഥോഡാണ്, അവിടെ എയറിലുള്ള ഓക്സിജൻ വാട്ടറിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് OH- ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. സോ കാഥോഡിലെയും ആനോഡിലെയും റിയാക്ഷൻസ് കഴിഞ്ഞു. ആനോഡിലെ റിയാക്ഷൻ കഴിഞ്ഞ് നമുക്ക് പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോൺ കിട്ടി. കാഥോഡിലെ റിയാക്ഷൻ കഴിഞ്ഞ് നമുക്ക് OH- കിട്ടി. ഈ രണ്ട് അയോൺസും, പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോണും OH- അയോണും ആ ഒരു സർഫസിൻ്റെ പുറത്ത് കൂടെ, എന്തായാലും അതിൻ്റെ സർഫസിൻ്റെ പുറത്ത് കൂടെ രണ്ടും കൂടി ഡിഫ്യൂസ് ചെയ്തപ്പെട്ട് കണ്ടക്റ്റിംഗ് മീഡിയേൻ്റെ പുറത്തേക്ക് വരും. എന്തായാലും ഇലക്ട്രോലൈറ്റാണ്, വാട്ടർ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ്ഡ് ഗ്യാസസ് കണ്ടെയ്ൻ ചെയ്യുന്ന മോയ്സ്ചറുള്ള ആ ഒരു ഇലക്ട്രോലൈറ്റിക് സർഫസിൻ്റെ മുകളിൽ കൂടെ വന്ന് ഈ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോൺസും കൂടെ കമ്പൈൻ ചെയ്ത് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. MOH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോക്സൈഡാണ്, ആ മെറ്റലിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോമിലേക്ക് മാറും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ എടുത്തിരുന്നത് ഒരു മെറ്റൽ മാത്രമായിരുന്നു, ഇപ്പോൾ ഈ റിയാക്ഷനൊക്കെ കഴിഞ്ഞ് അവസാനം ആ മെറ്റൽ എന്തായി മാറി, കറസ്പോണ്ടിങ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറി. പ്യുവർ മെറ്റലായിരുന്ന ആ ഒരു മെറ്റൽ സർഫസ് ഇപ്പോൾ അവിടെ മെറ്റലിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോമിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ മെറ്റലിന് കൊറോഷൻ സംഭവിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് വെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ കൊറോഷനിൽ നമുക്ക് പറയാനുള്ളത്.
മെറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷനിൽ നടക്കുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. ആ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ ഒരു ആനോഡ് വേണം, കാഥോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം നമ്മൾ പറഞ്ഞു. ആനോഡും കാഥോഡും മെറ്റലിൻ്റെ രണ്ട് ഭാഗങ്ങൾ ആനോഡും കാഥോഡും ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ പ്രസൻ്റ് ആയിരിക്കുന്ന മെറ്റൽ സർഫസ് ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യും. അതിനകത്ത് ആനോഡ് സൈഡിൽ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിച്ച് മെറ്റലിൻ്റെ പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. കാഥോഡിൽ ഓക്സിജൻ വാട്ടറിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യപ്പെട്ട് ഒ എച്ച് മൈനസ് അയോൺസ് ആയിട്ട് മാറും. ആ ഒ എച്ച് മൈനസ് അയോൺസും മെറ്റലിൻ്റെ പോസിറ്റീവ് അയോണും കൂടെ കമ്പൈൻ ചെയ്ത് കറസ്പോണ്ടിങ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഈ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ മെറ്റൽ നശിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ മെറ്റലിൻ്റെ കൊറോഷൻ ആ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. രണ്ട് ടൈപ്പ് കൊറോഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിനകത്ത് അടുത്ത ജസ്റ്റ് ഞാൻ ഇതൊന്നിങ്ങനെ കാണിക്കാം. നമ്മൾ നോട്ടിൽ എഴുതണമെന്നില്ല, അതുകൊണ്ടാണ് മുള്ള നോട്ട് റൈറ്റിംഗ് നോട്ട്ബുക്ക് തന്നെ പ്രത്യേകമായിട്ട് എഴുതിയത്. റസ്റ്റിംഗ് എന്താണ്, ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനകത്ത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഓക്സിജൻ, ആ ഒരു എയറിലുള്ള ഓക്സിജനാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇരുമ്പ് അയൺ മെറ്റീരിയലാണിത്. ആ അയൺ മെറ്റീരിയലിൻ്റെ അടുത്ത് വാട്ടർ പ്രസൻ്റ് ആയിരിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിലെ വാട്ടറും എയർ എൻവയോൺമെൻറ്റിലെ വാട്ടർ അവിടെ ഇതിനകത്തുണ്ട്. ഈ മൂന്ന് റിയാക്ഷൻ, ഓക്സിജൻ, ഇരുമ്പ്, വെള്ളം, ഇത് മൂന്നും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ കഴിഞ്ഞ് ഇരുമ്പ് തുരുമ്പെടുത്തിരിക്കുന്ന ഫോമിലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്സിജൻ പ്ലസ് അയോൺ പ്ലസ് എച്ച് ടു ഒ ഗിവ് എഫ് ഇ ടു ഒ ത്രീ എച്ച് ടു ഒ. എഫ് ഇ ടു ഒ ത്രീ എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ അയോൺ ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ അത് തുരുമ്പെടുക്കുന്ന രീതിക്കുള്ള ഒരു ചിത്രം ജസ്റ്റ് ഇവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു കൺസെപ്റ്റ്, ഓക്സിജൻ്റെ പ്രസൻസിൽ വാട്ടറിൻ്റെയും പ്രസൻസിൽ ഇരുമ്പ് തുരുമ്പെടുക്കുകയാണ്, ഇരുമ്പിൻ്റെ ഹൈഡ്രോക്സൈഡായിട്ട് മാറുകയാണ്. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ആ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ജസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കാണിക്കുന്നത് ഒരു മെറ്റൽ സർഫസ് ആണ്. ഈ ഭാഗം കാഥോഡായിട്ടും ഈ ഭാഗം ആനോഡായിട്ടും ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ വാട്ടറുണ്ട്, ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇവിടെയുള്ള ഇരുമ്പ്, ഇരുമ്പ് പോസിറ്റീവ് ചാർജുള്ള എഫ് ഇ ടു പ്ലസ് ആയിട്ട് മാറി, അവിടുന്ന് റിലീസ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ നേരെ കാഥോഡിക് സൈറ്റിലേക്ക് എത്തി. ആ കാഥോഡ് സൈറ്റിൽ ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തു, ഒ എച്ച് മൈനസ് ആയിട്ട് മാറി. ആ ഒ എച്ച് മൈനസും ഇവിടെയുള്ള എഫ് ഇ ടു പ്ലസും കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ ചെറിയ രീതിയിൽ തുരുമ്പ് ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കെമിസ്ട്രി, അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ടുള്ള എന്താണ് അതിൻ്റെ മെക്കാനിസം, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ മെക്കാനിസം എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഈ ഒരു പോർഷൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ, ഈ ഒരു സ്ലൈഡ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല. ഇത് നെക്സ്റ്റ് തിയോറി ഓഫ് റെസ്റ്റിംഗ് ഓഫ് അയൺ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാം. അപ്പോൾ അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇക്വേഷൻ സഹിതം പഠിക്കാം. നാല് മാർക്കിൻ്റെ ചോദ്യം മുതൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം, നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് നിർബന്ധമായിട്ടും പഠിക്കാം. അപ്പോൾ നമുക്ക് തിയറി ഓഫ് റെസ്റ്റിംഗ് ഓഫ് അയൺ എന്താണ്, ഒരു റെസ്റ്റിംഗ് ഓഫ് അയൺ ഇരുമ്പ് തുരുമ്പെടുക്കുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്ത് വെൻ അയൺ ലെഫ്റ്റ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് റെഡിഷ് ബ്രൗൺ ഡെപ്പോസിറ്റ് കോൾഡ് റെസ്റ്റ്. അയൺ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ വരുന്ന ഡെപ്പോസിറ്റ് ഫോമിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോമുല എഫ് ഇ ടു ഒ ത്രീ എക്സ് എച്ച് ടു ഒ. റെസ്റ്റിൻ്റെ കെമിക്കൽ ഫോമുലയാണ്. രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട് റെസ്റ്റ് ഡെഫിനേഷൻ എന്താണ്, റെസ്റ്റിൻ്റെ കെമിക്കൽ ഫോമുല എന്താണെന്ന് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് അവിടെ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത്. എഫ് ഇ ടു ഒ ത്രീ എക്സ് എച്ച് ടു ഒ ആണ് റെസ്റ്റിൻ്റെ കെമിക്കൽ ഫോമുല. ഇറ്റ് ഈസ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. അപ്പോൾ എന്താണ് ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ, എഫ് ഇ ടു ഒ ത്രീ എന്ന് പറഞ്ഞാൽ ഫെറിക് ഓക്സൈഡാണ്. ആ ഫെറിക് ഓക്സൈഡിൻ്റെ കൂടെ എക്സ് എച്ച് ടു ഒ വാട്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓർ സിംപ്ലി വി ക്യാൻ സേ എഫ് ഇ ടു ഒ ത്രീ എക്സ് എച്ച് ടു ഒനെ നമുക്ക് പറയാം ഇറ്റ്സ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം റെസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. റെസ്റ്റിംഗ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സാണ് റെസ്റ്റിങ്ങിനകത്ത്. നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു റെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ കൊറോഷന് എക്സാമ്പിളാണ്. അതിൽ റെസ്റ്റിങ്ങിൽ ഒരു സെയിം അയേൺ മെറ്റൽ റോഡിൻ്റെ അല്ലെങ്കിൽ ഒരു അയേൺ മെറ്റൽ സർഫസിൽ
ഗാൽവാനിക് സെല്ല് സെറ്റപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സെല്ലിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയാം. അപ്പോൾ ഒരു മെറ്റൽ ഇരുമ്പിൻ്റെ ഒരു സർഫസിൽ റസ്റ്റിംഗ് നടക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഒരു സർഫസിൽ മെറ്റലിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഗാൽവാനിക് സെല്ല് സെറ്റപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ഗാൽവാനിക് സെല്ലിൽ എന്തൊക്കെ വേണം? ഒരു ഗാൽവാനിക് സെല്ലിൽ കാത്തോഡ് വേണം, ആനോഡ് വേണം, ഇലക്ട്രോ ലൈറ്റ് വേണം. അപ്പോൾ ഇത് മൂന്നും ഉണ്ടായാലേ നമ്മളതിനെ ഗാൽവാനിക് സെല്ലെന്ന് വിളിക്കൂ. അപ്പോൾ ഈ പറഞ്ഞ ഇരുമ്പിനെ തുരുമ്പെടുക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന റിയാക്ഷനിൽ ഒരു ഗാൽവാനിക് സെല്ല് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാത്തോഡും ഒരു ആനോഡും ഒരു ഇലക്ട്രോ ലൈറ്റും വേണം. ദ പാർട്ട് ഓഫ് അയോൺ ഇൻ കോൺടാക്ട് വിത്ത് വാട്ടർ ആക്ട് ആസ് ആനോഡ്. വാട്ടറുമായിട്ട് കോൺടാക്ട് വരുന്ന അയോണിൻ്റെ ഒരു ഭാഗം ആനോഡായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ദ അതർ പാർട്ട് ഇൻ കോൺടാക്ട് വിത്ത് എയർ ആക്ട് ആസ് കാത്തോഡ്. എയറുമായിട്ട് കോൺടാക്ട് വരുന്ന മറുഭാഗം കാത്തോഡായിട്ടും ആക്ട് ചെയ്യും. ആനോഡിൽ അയോണിൻ്റെ ഏത് ഭാഗമാണോ ആനോഡ്, ആ ഭാഗത്ത് അയോൺ ആറ്റം ഓക്സിഡേഷൻ കഴിഞ്ഞ് Fe2+ അയോൺസ് ആയിട്ട് മാറും. ആനോഡിക് അയോൺ ഓക്സിഡൈസസ് ടു Fe2+ എന്ന് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആനോഡിൻ്റെ ഭാഗത്തുള്ള അയോൺ Fe ആറ്റം അതിൻ്റെ കയ്യിലുള്ള രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ഓക്സിഡേഷൻ നടന്ന് Fe2+ അയോൺസ് ആയിട്ട് മാറും. ഓക്സിജൻ അറ്റ് ദി കാത്തോഡ് ചേഞ്ചസ് ടു OH- ബൈ റിഡക്ഷൻ. അതുപോലെ കാത്തോഡിൻ്റെ ഭാഗത്ത് ഓക്സിജൻ OH- ആയിട്ട് മാറും ബൈ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ റിഡക്ഷൻ എന്ന് പറയാൻ കാരണം ഓക്സിജൻ അവിടെ വാട്ടറിൻ്റെ പ്രസൻസിൽ ഈ ആനോഡിൽ നിന്ന് വന്ന ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് OH- ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ സൈഡിൽ റിഡക്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദ ഇലക്ട്രോൺസ് റിലീസ്ഡ് അറ്റ് ആനോഡ് വിൽ മൂവ് ടു കാഥോഡ് ത്രൂ ദ മെറ്റൽ. ഇവിടെ ആനോഡിക് അയോണിൽ Fe2+ ആയി മാറി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അയോൺ ആറ്റത്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പോകുമ്പോഴേ അവിടെ Fe2+ ആയിട്ട് മാറുന്നുള്ളൂ. അവിടെ റിലീസ് ചെയ്തിരിക്കുന്ന ആ രണ്ട് ഇലക്ട്രോൺ നേരെ കാത്തോഡ് സൈഡിലേക്ക് എത്തി ആ കാത്തോഡ് സൈഡിൽ നിന്ന് ഓക്സിജൻ വാട്ടറിൻ്റെ പ്രസൻസിൽ നിന്ന് ആ രണ്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് OH- ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഈ മെറ്റലിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അയോൺ മെറ്റലിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ അയോൺ മെറ്റലിൻ്റെ സർഫസിലൂടെ ആനോഡിക് സൈഡിൽ നിന്ന് കാത്തോഡിൻ്റെ സൈഡിലേക്ക് ഇലക്ട്രോൺസ് വന്ന് കാത്തോഡ് സൈഡിൽ നിന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ Fe2+ ആൻഡ് OH- കമ്പൈൻ ടുഗെദർ ടു ഫോം Fe OH2, വിച്ച് ദെൻ ഓക്സിഡൈസസ് ടു Fe OH3. ഇപ്പം ഇവിടെയുള്ള ആനോഡിക് സൈഡിലുള്ള Fe2+ കാത്തോഡിക് സൈഡിലുള്ള OH- ആദ്യം അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് Fe OH2 ആയിട്ട് മാറും. ഇറ്റ്സ് ഫെറസ്, രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ അയോണിൻ്റെ ചാർജ് +2 ആണ് വരിക. ഫെറസ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അതിന് പിന്നെയും ഓക്സിഡേഷൻ സംഭവിച്ച് അത് Fe OH3 ഫെറിക് ഹൈഡ്രോക്സൈഡായിട്ട് മാറും. Fe OH3 ഉണ്ട്, 3 ആണ്. സോ അയോണിന്റെ വാലൻസി +3 ആയിരിക്കും. സോ ദിസ് ഇസ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ആദ്യം Fe2+ OH- കമ്പൈൻ ചെയ്ത് Fe OH2 ആയിട്ട് മാറും. ആ Fe OH2 വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ച് അത് Fe OH3 അല്ലെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ നിർബന്ധമാണ്. ഇക്വേഷൻ ഇത്രയും എങ്ങനെയും അത് എഴുതി അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളിവിടെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഇക്വേഷൻ ഫോമിലേക്ക് എഴുതുകയാണ്. ആനോഡിലുള്ള Fe2+ കാത്തോഡിൽ നിന്ന് വന്നിരിക്കുന്ന OH- ഇവർ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് Fe OH2 ആയിട്ട് മാറും, ഫെറസ് ഹൈഡ്രോക്സൈഡ്. ആ ഫെറസ് ഹൈഡ്രോക്സൈഡ് വീണ്ടും എയറിലുള്ള ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് ഹൈഡ്രോക്സൈഡ് Fe OH3 ആയിട്ട് മാറും. ഇക്വേഷൻ ബാലൻസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുതാം. ആദ്യം Fe2+ OH- കമ്പൈൻ ചെയ്ത് ഫെറസ് ഹൈഡ്രോക്സൈഡും അതിന് വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ച് ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ വീണ്ടും ഫെറസ് ഹൈഡ്രോക്സൈഡും ഓക്സിഡേഷൻ സംഭവിച്ച് അത് ഫെറിക് ഹൈഡ്രോക്സൈഡ് Fe OH3 ആയിട്ട് മാറും. ആൻഡ് ദ പ്രോഡക്റ്റ് Fe OH3 ഇസ് റെസ്റ്റ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ Fe OH3 എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ആണ് റെസ്റ്റ്. ഇറ്റ് കറസ്പോണ്ട്സ് ടു Fe2O3 XH2O. ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് Fe2O3 XH2O. Fe2O3 XH2O എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് റെസ്റ്റ്.
ആൻഡ് ദ ഓവറോൾ റിയാക്ഷൻ ഇസ് എൻ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ഇതൊരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനിൽ ഇതിന്ന് ഒരു റിയാക്ഷൻ കഴിഞ്ഞ് ആനോഡിന് ഓക്സിഡേഷനും കാഥോട്ടിക് സൈഡിൽ റിഡക്ഷനും സംഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അയേൺ ആറ്റം Fe, സോളിഡ് സ്റ്റേറ്റിലുള്ള അയേൺ ആറ്റം ഓക്സിജൻ്റെ പ്രസൻസിൽ വാട്ടറിൻ്റെയും പ്രസൻസിൽ എഫ് ഇ ടു പ്ലസും ടു എച്ച് ടു ഒയുമായിട്ട് മാറും. അതിനുശേഷം അത് കമ്പൈൻ ചെയ്ത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഓവറോൾ റിയാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് തന്നിട്ടുണ്ട്, നോട്ടിൽ എഴുതണം എന്നില്ല. അപ്പോൾ അതിൽ കാഥോഡിൻ്റെ സൈഡിൽ നടക്കുന്ന റിയാക്ഷനും ആനോഡിൻ്റെ സൈഡിൽ നടക്കുന്ന റിയാക്ഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. വാട്ടർ ഇവിടെ ഈ ഒരു സർഫസ്, മെറ്റൽ സർഫസ് ജസ്റ്റ് നോക്കാം. മെറ്റൽ സർഫസ് ഓക്സിജൻ്റെ പ്രസൻസ്, ലെയറിലുള്ള ഓക്സിജനാണിത്. ഇത് മെറ്റൽ സർഫസിലുള്ള എഫ് ഇ അയോൺ, എഫ് ഇ ആറ്റം ഓക്സിഡേഷൻ കഴിഞ്ഞു എഫ് ഇ ടു പ്ലസ് അയോൺ ആയിട്ട് മാറി. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങടേക്ക് കാഥോഡിൻ്റെ സൈഡിലേക്ക് പോയി ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ ഈ ഒ ടു എന്നുള്ളത് ഒ എച്ച് മൈനസ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഒ എച്ച് എഫ് ഇ ടു പ്ലസും ഈ ഒ എച്ച് മൈനസും കൂടെ കമ്പൈൻ ചെയ്ത് എഫ് ഇ ഒ എച്ച് ത്രൈസ് എന്ന് പറയുന്ന ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഉണ്ട്, ആനോഡിൽ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും ഓവറോൾ റിയാക്ഷനും. ഓവറോൾ റിയാക്ഷനിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഫ് ഇ ഗിവിങ് എഫ് ഇ ടു പ്ലസ് പ്ലസ് ഫോർ ഇലക്ട്രോൺ, കാഥോഡിൽ നടക്കുന്നത് ഓക്സിജൻ വാട്ടറിൻ്റെ പ്രസൻസിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തു ഒ എച്ച് മൈനസ് ആയി. എഫ് ഇയും ഓക്സിജനും ടു എച്ച് ടു ഒയും കൂടെ കമ്പൈൻ ചെയ്ത് മൊത്തം എഫ് ഇ ഒ എച്ച് ട്വൈസ് ഫോമിലേക്ക്, അല്ലെങ്കിൽ ഫെറസ് ഹൈഡ്രോക്സൈഡ് ഫോമിലേക്ക് മാറി അത് വീണ്ടും ഓക്സിഡേഷൻ സംഭവിച്ച് റെസ്റ്റ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ ആക്ച്വൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു തിയറി പാർട്ട്, റെസ്റ്റിംഗ് ഓഫ് അയോണിൻ്റെ തിയറി പാർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും ആനോഡ് എന്താ, കാഥോഡിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഇക്വേഷൻ സഹിതം, ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് ഇക്വേഷൻ സഹിതം എഴുതാൻ ശ്രമിക്കാം. ഇനി നെക്സ്റ്റ്, ഒരു മെറ്റലിന് കൊറോഷൻ സംഭവിക്കാൻ, ഒരു മെറ്റലിൽ കൊറോഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ, പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് അടുത്തതും കൂടെ നോക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് നോക്കുന്നതിന് മുമ്പ് നമ്മളുടെ കയ്യിൽ ഒരു മെറ്റലുണ്ട്. ആ ഒരു മെറ്റല് നമ്മൾ ജസ്റ്റ് എയറിൽ അങ്ങനെ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു മെറ്റൽ സർഫസിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്ന് കരുതാം. ഇപ്പോൾ നമ്മൾ പ്യുവർ മെറ്റൽ ആയിക്കൊള്ളണം എന്നില്ല, നമ്മൾ ഒരു ജസ്റ്റ് എയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതിന് പുറത്ത് എന്തെങ്കിലും കാരണവശാൽ അതിന് പുറത്തൊരു ഇമ്പ്യൂരിറ്റി വന്നിട്ടുണ്ടെന്ന് കരുതുക. അപ്പം നമ്മൾ മെറ്റലിന് കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു മെറ്റലിന് ഒരു പെട്ടെന്ന് ഒരു കൊറോഷൻ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ മെറ്റലിന് സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് കയറിയിട്ടുള്ള ആ ഒരു ഇമ്പ്യൂരിറ്റി, വേറെ ഏതോ ഒരു മെറ്റീരിയൽ, ആ ഒരു ഇമ്പ്യൂരിറ്റി കാരണം നമുക്ക് അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ ഇമ്പ്യൂരിറ്റി തന്നെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മെറ്റലിന് കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനൊരു മെറ്റൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ്, അതിന് പുറത്തുള്ളൊരു ഇമ്പ്യൂരിറ്റി, ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റി ആ മെറ്റലിനകത്ത് ഉണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടില്ല. സോ മെറ്റലിന് കൊറോഷൻ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. പക്ഷേ ആ മെറ്റലിനകത്ത് ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരു ഇമ്പ്യൂരിറ്റി ഉള്ളതുകൊണ്ട് ആ ഇമ്പ്യൂരിറ്റി അതിൻ്റേതായ റിയാക്ഷൻസുമായിട്ട് മുന്നോട്ട് പോയി ആ മെറ്റലിന് കൊറോഷൻ സംഭവിക്കാൻ കാരണമായി മാറും. അപ്പോൾ ഒരു മെറ്റലിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത വേറൊരു ഇമ്പ്യൂരിറ്റി ആ മെറ്റലിനുണ്ടെങ്കിൽ ആ ഒരു ഇമ്പ്യൂരിറ്റി അതിനെക്കൊണ്ട് സാധ്യമാവുന്ന എല്ലാ റിയാക്ഷനും ചെയ്ത് ആ ഒരു ഇമ്പ്യൂരിറ്റി എവിടെയാണ് ഇരിക്കുന്നത്, മെറ്റൽ സർഫസിലാണ് ഇരിക്കുന്നത്. സോ ആ മെറ്റൽ സർഫസിലിരുന്ന് അതെന്തൊക്കെ റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നു അതൊക്കെ സ്വാഭാവികമായും ബാധിക്കുന്നത് മെറ്റലിനെയാണ്. സോ മെറ്റലിൽ പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് പ്രസൻസ് ഓഫ് മോയ്സ്ചറാണ്. സ്വാഭാവികമായിട്ടും ഈർപ്പം ഉണ്ടെങ്കിൽ, ആ ഒരു മെറ്റൽ സർഫസിൻ്റെ പുറത്ത് മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇലക്ട്രോകെമിക്കൽ കൊറോഷനൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എയറും ഓക്സിജനിലുള്ള എയറും അതിനോടൊപ്പം മെറ്റൽ സർഫസിൻ്റെ പുറത്ത് ഇതേപോലെ പ്രസൻ്റ് ആയിരിക്കുന്ന മോയ്സ്ചർ, ഈർപ്പം, അത് മെറ്റലിൻ്റെ കൊറോഷൻ വളരെ സ്പീഡ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. മൂന്നാമത്തത് പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ്, ഒന്നെങ്കിൽ ഒരു അസിഡിക്കോ
അല്ലെങ്കിൽ ഒരു ബേസിക് ക്യാരക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾട്ട് ലൈക്ക് ക്യാരക്ടറോ ഒക്കെ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് മെറ്റൽ സർഫസിൻ്റെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ കൊറോഷൻ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം നമുക്കറിയാം സീ സൈഡിൻ്റെ സൈഡിലൊക്കെയുള്ള അവിടെയൊക്കെ ആകുമ്പം ഉപ്പ് കലർന്ന കാറ്റ് വെള്ളം ഒക്കെ പെട്ടെന്ന് വരുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള മെറ്റലിന് തുരുമ്പെടുക്കാനുള്ള സാധ്യത, ഇരുമ്പൊക്കെ ആണെങ്കിൽ തുരുമ്പെടുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ഒരു സൊല്യൂഷൻ, ഉപ്പിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഇലക്ട്രോലൈറ്റാണ്. ആ ഒരു ഇലക്ട്രോലൈറ്റുമായിട്ട് മെറ്റലിൻ്റെ സർഫസിന് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പെട്ടെന്ന് തന്നെ കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലാസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് ക്ലോറിൻ. അതുപോലുള്ള ഏതൊരു ഗ്യാസും, മെറ്റൽ എന്ന് പറയുന്നത് ഹെവിലി റിയാക്റ്റീവ് ആണ്, അത്രയും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സർഫസിൻ്റെ പുറത്ത് വരുന്ന ഏതൊരു ഗ്യാസും ആ ഗ്യാസും മെറ്റലുമായിട്ട് റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ റിയാക്ഷൻ സംഭവിച്ച് ഒരു പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്ത് മെറ്റലിന് നാശം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നാല് ഫാക്ടറായിട്ട് മാത്രമേ ഞാനിവിടെ ജസ്റ്റ് തന്നിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യണം എന്നില്ല, കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാറ്, നാല് പോയിൻ്റായിട്ട് തന്നെ എഴുതിയാൽ മതി. ഒന്നുകിൽ കണ്ടീഷൻസ് ഓഫ് കൊറോഷൻ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് റെസ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് ഫോർ കൊറോഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ഏത് രീതിയിൽ ചോദിക്കുവാണെങ്കിലും ഇപ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നാല് പോയിൻ്റായിട്ട് തന്നെ എഴുതാം. ഒന്നാമത്തത് പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ്, രണ്ടാമത്തത് പ്രസൻസ് ഓഫ് മോയ്സ്ചർ, പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് ക്ലോറിൻ. അപ്പോൾ നമ്മൾ ഈ ഓരോ ചാപ്റ്ററിനകത്ത് ഇപ്പോൾ റെസ്റ്റിങ്ങും അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നത് റെസ്റ്റിംഗ് ഓഫ് അയേൺ ആണ്. അപ്പോൾ ആ റെസ്റ്റിംഗ് ഓഫ് അയേണിൽ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ റെസ്റ്റിംഗ് ഓഫ് അയേണും കൂടെ റിലേറ്റ് ചെയ്ത് ഒരുമിച്ച് ആ ഒരു ആൻസർ എഴുതി പോകുന്ന രീതിയിലാണ് അധികവും എഴുതാറുള്ളത്. അത് അങ്ങനെ തന്നെ എഴുതിയാലും മതി, പക്ഷേ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക ആ ഒരു ഇക്വേഷൻസ്, ഇപ്പോൾ ഇതിനെ പുറത്ത് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് രണ്ട് അയേൺ കമ്പൈൻ ചെയ്തിട്ട് ഒരു ആനോഡിക് സൈഡിൽ അയേണിന് എന്താ സംഭവിക്കുന്നത്, കാത്തോഡിക് സൈഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്, എന്നിട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, അത്രയും കാര്യങ്ങൾ അത് നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോകണം. വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് എടുത്ത് വീണ്ടും പറയുന്നത്. റെസ്റ്റിംഗ് ഓഫ് അയേൺ അത് റിയാക്ഷൻ സഹിതം, ആനോഡിലെയും കാത്തോഡിലെയും റിയാക്ഷൻസ് സഹിതം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. രണ്ട് ടൈപ്പ് കൊറോഷനും റെസ്റ്റിംഗ് ഓഫ് അയേണിനുള്ള പ്രധാനപ്പെട്ട കാരണവും അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് കൊറോഷനും. അപ്പം ഈ ഓരോ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും തന്നെ നോക്കാനുള്ളൂ. അതിനകത്ത് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്ന, സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിർബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഫിഗറും കാര്യങ്ങളും